അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മളെ ഹോട്ടൽ കമല, നമ്മളെ കോഴിക്കോട് എല്ലാവർക്കും അറിയുന്ന ഒരു സ്പോട്ട് തന്നെയാണ്. നമ്മുടെ കോഴിക്കോട് പുതിയ പാലം ജംഗ്ഷനിൽ തന്നെ വരുന്ന നല്ല ബീഫ് ഐറ്റംസിനൊക്കെ ഫേമസ് ആട്ടോ ഈ ഹോട്ടല്. ഞാനെന്തായാലും കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങള് കുറച്ച് കാഴ്ചകള് കണ്ടുവരും കേട്ടോ. എന്നാ നല്ല വന്നോളി കേട്ടോ, നല്ലൊരു മഴ പെയ്യുന്നൊരു അന്തരീക്ഷം കൂടിയാണ്, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കയറിയത് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത, നമുക്ക് നമ്മളെ മുന്നേ ഇങ്ങനെ കയറുമ്പോൾ തന്നെയാണ് ഇവിടുത്തെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അവിടുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇപ്പൊ വൈകുന്നേരമാണ് ഞാൻ എത്തിയത്. ഇപ്പൊ വെള്ളപ്പത്തിന്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വെള്ളപ്പവും ബീഫും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഈ ഒരു സമയത്ത് സ്പെഷ്യൽ. അപ്പൊ അതൊക്കെ കണ്ട് അകത്ത് അങ്ങോട്ട് പോവാം. അപ്പോഴാണ് സൈഡില് ചായ അടിക്കുന്നത് കണ്ടു കേട്ടോ. ഇങ്ങനെ അടിക്കുന്നത് നല്ലൊരു ചായയും കൂടി അടിച്ചിട്ടൊക്കെ നമുക്ക് മെല്ലെ ഇറങ്ങാം അവിടുന്ന്. അപ്പൊ വെള്ളപ്പം അവിടെ റെഡി ആയിട്ടുണ്ട്, അപ്പൊ മെല്ലൊന്ന് അങ്ങോട്ട് പോയി നോക്കി. നല്ല ഗോൾഡൻ കളറിൽ വരുന്ന ഒരു വെള്ളപ്പം, അത് പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ വരുന്ന അരിക്കൊക്കെ ഇങ്ങനെ ഗോൾഡൻ കളറായിട്ടാണ്, നല്ല ക്രിസ്പി ആയിട്ട്. അതിങ്ങനെ തോണ്ടി ബീഫും കൂടെ കൂട്ടി കഴിക്കുമ്പോളേ ഒരു രസം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, വൈഫും കൂടെ ഉണ്ട്. ക്യാമറ നല്ല എന്തായാലും നല്ല ഇരുന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ബീഫ് ഫ്രൈ പൊറോട്ട തന്നെയാണ് പറഞ്ഞത്. നമ്മളെ പച്ചിട്ടിട്ട് പോയി സാധനം എടുക്കാൻ പോയിട്ട് നമ്മളെ പൊറോട്ട വന്നിട്ട് പൊറോട്ട പിന്നെ ഇത് കണ്ടാ പിന്നെ വേറെ എന്താ നമ്മൾ ഓർഡർ ചെയ്യാൻ പറ്റുമോ. ഇത് കഴിക്കണ വൈകുന്നേരം പറഞ്ഞല്ലേ, നമ്മൾ അത് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതാ വരുന്നുണ്ട്, വൈ വരുന്നുണ്ട് കേട്ടാ, കണ്ടോളിയേ. ഇതാണ് നമ്മളെ പറഞ്ഞ ഇവിടുത്തെ ഫേമസ് ആയുള്ള ബീഫ് ഫ്രൈ. ഉച്ചയ്ക്ക് ശേഷം ഒരു 12 മണിക്കൊക്കെ തുടങ്ങും. ആദ്യം 3 മണിക്കൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 12 മണിക്ക് അവർ സെറ്റാക്കി തുടങ്ങി, കാണില്ല. അതും എപ്പോഴും നല്ല ചൂടോടെ ചെറിയ അടുപ്പത്താണ് അവർ വെക്കുന്നത്. നല്ല വെന്ത അലിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയിട്ട് നല്ല വെന്ത സെറ്റായിട്ടുണ്ടോ സാർ. അതിങ്ങനെ ഒരു കഷ്ണം പൊറോട്ട, പൊറോട്ട അതിലെ സംഭവം നല്ല തോന്നിയില്ല കേട്ടോ. എത്ര സാധാരണ പൊറോട്ട എല്ലാം കൂടി നമ്മൾ തള്ളി മറിക്കുന്നു. പക്ഷെ ബീഫ് അലിഞ്ഞ് നല്ല ഉള്ളിയൊക്കെ അലിഞ്ഞ് സെറ്റായിട്ട് അടിപൊളി കിട്ടും. നല്ല കുരുമുളക്, നല്ല എരിവുണ്ട് കുരുമുളകിൻ്റെ. അപ്പം എന്തായാലും ഒരു ചായ മസ്റ്റാണ് ഇതിൻ്റെ കൂടെ. ആ നല്ല ചൂടുള്ളൊരു ചായയും കൂടി പറഞ്ഞാലല്ലോ. എന്താ ഗ്രേവി ഇതിങ്ങനെ കൂട്ടിയും കൂടി പിടിച്ചിട്ട് ഒരു കഷ്ണം പൊറോട്ടയും കൂടെ സൈഡിൽ നിന്ന് ഇവിടെ മുറിക്കുക. നല്ലതായിട്ട് അങ്ങോട്ട് മുറിച്ച്, ചാറൊന്നുമില്ല, ഒരു മിക്സായിട്ടുള്ളതാണ്. എരിവ് തന്നെ കേട്ടോ, നല്ല കുരുമുളകിൻ്റെ എരിവാണ് സാധന സെറ്റ്. ഇപ്പം എന്തായാലും ഒരു ചായയും കൂടി ഞാൻ പറഞ്ഞാലട്ടെ, ചായ വേണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. എൻ്റെ തന്നെ ചാറൊന്ന് നോക്കിക്കോട്ടെ, എൻ്റെ കൂടെ തരുന്ന ബീഫ് ഫ്രൈ ആയതുകൊണ്ട് ഒരു ചാറ് അവർ കൊണ്ടുതരും അവിടെ. പക്ഷെ പൊറോട്ടെങ്കിൽ വലിയ സുഖം, നല്ല പൊറോട്ടയും കൂടി ആയിരുന്നു, അടിപൊളിയാവുമായിരുന്നു കേട്ടോ. വിചാരിച്ചത്ര മോശമല്ല കേട്ടോ ചാറ്, സാറിന് എല്ലാം എടുത്തൊരു വെള്ളം മാതിരി ആണല്ലോ ഉണ്ടാവുക. ചേച്ചിയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് വേണ്ട, ഈ ബീഫ് ഫ്രൈ തന്നെ ധാരാളമാണ്. പക്ഷേ വെള്ളപ്പം വാങ്ങിയതിനാണ്, ചൂടോട്ടുള്ള വെള്ളപ്പം എടുക്കുന്നത് നല്ലത്. ഇപ്പം ഞാൻ തന്നെ ചായ പറഞ്ഞിട്ടുണ്ട്, അല്ല അടിച്ച മധുരം കൂട്ടി സ്ട്രോങ് ചായയും കൂടി ആയാൽ ഇത് സെറ്റപ്പ്. ചായ വന്നു, അപ്പം ചായ സെറ്റാക്കണമെങ്കിൽ ഇദ്ദേഹം ഒരു കഷ്ണം പൊറോട്ട മുതൽ ഗ്രേവി കൂടി കൂട്ടി ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക, എന്നിട്ട് ചായ അങ്ങോട്ട് എടുക്കുക. അടിപൊളി, ആ ഒരു മധുരവും ചൂടും ആ കുരുമുളകിൻ്റെ എരിവും എല്ലാം കൂടി ആയിട്ട് സെറ്റ്. ഒന്ന് നോക്കണ്ട, എന്തെങ്കിലും ഒന്നും കൂടി വേണം. ഞാനൊരു പൊറോട്ട എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ബീഫ് ചില്ലിക്ക് ഒരുപാട് പേര് ഇങ്ങനെ കഴിക്കുന്നുണ്ട്, വൈഫ് ബീഫിൻ്റെ പീസൊക്കെ അടിച്ചു വിടുന്നുണ്ട്. എന്തായാലും ഞാനൊരു പഴംപൊരി കൂടി പറയാലേ, ആ ഒരു പഴംപൊരി എടുക്കണേ. ഞാൻ പറഞ്ഞു പഴംപൊരി എടുക്കാൻ പോയിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കണേ. സാധനത്തിൻ്റെ അത്യാവശ്യം വലുപ്പുണ്ട് കേട്ടോ പഴംപൊരി, അങ്ങനെ അങ്ങോട്ട് മുറിച്ചെടുത്ത് നല്ല അലിഞ്ഞ ടൈപ്പ് പഴംപൊരി. ബീഫിൻ്റെ പീസൊക്കെ വൈഫ് പെറുക്കി കൊണ്ടുപോയി, അങ്ങനെ ആ ഗ്രേവി ഇതങ്ങനെ അങ്ങോട്ട് തപ്പിയെടുക്കുക. നല്ല പഴുത്ത പഴമായതുകൊണ്ട് നല്ല മധുരമുണ്ട്. സംഭവം പൊറോട്ട വേണ്ടായിരുന്നു, 2-3 പഴംപൊരി വാങ്ങിയാൽ ചേരുന്നുണ്ട്. നല്ല രസമുണ്ട് ഈ ഒരു, ആ ഒരു എരിവാണ് കുരുമുളകിൻ്റെ എരിവ്, ഈ ഒരു പഴത്തിൻ്റെ മധുരം കൂടി ഒരു ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അടുത്ത തവണ തരുമ്പോൾ എന്തായാലും പഴംപൊരിയും ബീഫും മാത്രം സെറ്റ്. ചായ ഇത്രയും കഴിച്ചതായിട്ടോ, അടിപൊളി.
വൈകുന്നേരമൊക്കെ നീല ഇറങ്ങി നോക്കിയാൽ ഇപ്പൊ മഴക്കാലമൊക്കെ നല്ലൊരു സുഖമാണ് ഇരുന്ന് കഴിക്കാൻ. പ്രത്യേകിച്ച് ഈ ഒരു പഴംപൊരി എനിക്ക് നല്ല ഇഷ്ടമായിട്ട്, ഇന്ന് മാത്രമാണ് പഴുത്ത പഴയത് കൊണ്ടായിരിക്കും നല്ലൊരു ടേസ്റ്റ് എന്തായാലും ഉണ്ട്. സാധനം സെറ്റ് ഇവിടുത്തെ റേറ്റൊക്കെ കണ്ടോളി, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റേറ്റിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെതായ സാധനങ്ങളൊക്കെ അതിൽ ചേരുന്ന കൊണ്ടാണല്ലോ ആ റേറ്റ് വരുന്നത്. അപ്പൊ എന്തായാലും കഴിച്ചൊക്കെ അടിപൊളി. പിന്നെ ഇവിടെ വേറൊരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട്, ബീഫ് ചില്ലി അടിയുള്ള. ഇതും അടിപൊളി ഐറ്റം കേട്ടിട്ടുണ്ട്, കഴിച്ചു നോക്കിയിട്ട് വരുമ്പോൾ ഫ്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത തവണ ആ ബീഫിന്റെ ഫ്രൈയും ഒരു പഴംപൊരി, ഒന്നോ രണ്ടോ പഴംപൊരി, പിന്നെ കുറച്ച് ബീഫ് ചില്ലിയും ഈ ഒരു വെള്ളപ്പം കൂടി ഫ്രൈ ചെയ്യണം. അത്ര മാത്രം.